ഹലോ, എല്ലാവർക്കും സിംപ്ലി കളിയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി ഒരു കുൽഫിയാണ്. ഇപ്പം കുൽഫിയെന്നും പറയാൻ പറ്റില്ല, കാരണം നമുക്കിത് വേണമെങ്കിൽ ഐസ്ക്രീം ആയിട്ടും മാറ്റാവുന്നതേ ഉള്ളൂ. അതും നമ്മുടെ വീട്ടിലുള്ള ഒരു ഐറ്റം വെച്ചിട്ട്, തേങ്ങ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് കുൽഫി ഉണ്ടാക്കാൻ പോകുന്നത്. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ, നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്ത് കുഞ്ഞ് ബെല്ലൈക്കൻ വരും, അതും ഒന്ന് പ്രസ് ചെയ്തിട്ടോളൊന്ന് ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത്, കറക്റ്റായിട്ട് അളവ് പറയുകയാണെങ്കിൽ, നമ്മളുടെ ഒരു മീഡിയം സൈസുള്ള ഒരു ഫുൾ തേങ്ങ. അല്ല, നിങ്ങൾ വലിയൊരു തേങ്ങയാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ മുക്കാൽ ഭാഗം മാത്രം എടുത്താൽ മതി. കറക്റ്റ് ഒരു 250 ഗ്രാമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് ഇളം ചൂടുള്ള 1/2 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതിൽ നിന്ന് നമ്മൾ കറക്റ്റായിട്ട് തേങ്ങാപ്പാൽ മാത്രമല്ല, ഇതിൽ നിന്ന് നമ്മൾ ക്രീം എടുക്കുന്നുണ്ട്. കാരണം ഇതിൽ വേറെ നമ്മൾ ഹെവി ക്രീമോ വിപ്പിംഗ് ക്രീമോ ഒന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി തേങ്ങാപ്പാൽ, കട്ടി തേങ്ങാപ്പാൽ നമ്മൾ പിഴിഞ്ഞെടുക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഞാനിവിടെ അരിപ്പയും അതിലൊരു കോട്ടൻ്റെ ഒരു തുണി എന്തെങ്കിലും മതി, ടവലോ എന്തെങ്കിലും വെച്ച് ഇതുപോലെ ഒഴിച്ച്, നമ്മൾ സാധാരണ പിഴിഞ്ഞെടുക്കില്ല, അതുപോലെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. ഇപ്പോൾ അരിപ്പയിലൊന്ന് പിഴിയുന്നേക്കാളും കറക്റ്റായിട്ട് ഇങ്ങനെ ഒരു തുണി വെച്ചിട്ട് നമ്മൾ പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ നല്ല ഈസിയുമാണ്. കട്ടി പാൽ കിട്ടും, പിന്നെ നമ്മൾ രണ്ടാമത് ഇങ്ങനെ അരിക്കേണ്ട ആവശ്യവും വരില്ല. ഈ ഒരൊറ്റ പ്രാവശ്യം അരിച്ചെടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് ക്ലിയർ ആയിട്ടുള്ള തേങ്ങാപ്പാൽ നമുക്ക് കിട്ടും. ഇപ്പോൾ നമുക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്നാണ് നമ്മളിനി ക്രീം എടുക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ഈ തേങ്ങാപ്പാൽ ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലോട്ട് മാറ്റുമ്പോൾ താഴെ വെക്കണം. അടച്ച് വെച്ച് കറക്റ്റ് ഒരു 3-4 മണിക്കൂർ അനക്കാതെ നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ വെക്കണം. ഇപ്പം ഞാൻ കറക്റ്റായിട്ടൊരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടെടുത്തതാണ്. ഇതിൽ നിന്ന് നമുക്ക് പതിയെ തന്നെ ഒരുപാടിട്ട് കുലുക്കി എടുക്കരുത്, പതിയെ ഇതുപോലൊരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ആ ഫ്രണ്ടിൽ കാണുന്ന ഈ പാലൊക്കെ നമ്മൾ കാച്ചിട്ടേക്കുമ്പോൾ പാൽപ്പാട വരില്ലേ, അതുപോലെ ഇപ്പോൾ ഈ തേങ്ങാപ്പാലിന് നല്ല തിക്കായിട്ടുള്ള ക്രീമി ഫ്രണ്ടിൽ ഇങ്ങനെ വരും. അത് നമ്മൾ പതുക്കെ ഇങ്ങനെ അരിച്ചെടുക്കുക. ആദ്യം ഒരു പ്രാവശ്യം തന്നെ ഇങ്ങനെ അരിച്ചെടുക്കുമ്പോൾ കംപ്ലീറ്റ് ആ തേങ്ങാപ്പാലിൻ്റെ ക്രീം നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണം എന്ന് വെച്ചാൽ, ഈ 3 മണിക്കൂർ വെച്ചത് കൂടാതെ നമ്മൾ ഈ ഫസ്റ്റ് ഈ സൈഡിൽ നിന്നൊക്കെ ക്രീം എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതേപോലെ തന്നെ നേരത്തെ ചെയ്തതുപോലെ അടച്ച് ഫ്രീസറിലോട്ട് മാറ്റണം. നേരത്തെ നമ്മൾ ഫ്രിഡ്ജിലോട്ടാണ്, താഴത്തെ ഭാഗത്താണ് വെച്ചത്. ഇനി നമ്മൾ ഫ്രീസറിലോട്ട് മാറ്റി കറക്റ്റ് 1 മണിക്കൂർ ഫ്രീസ് ചെയ്യണം. അടച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ കറക്റ്റ് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. 1 മണിക്കൂർ കഴിയുമ്പോൾ നമുക്കിതുപോലെ ആ ഫ്രണ്ടിൽ ഇങ്ങനെ കട്ട കട്ടയായിട്ട് കിട്ടും. നമുക്കതാണ് വേണ്ടത്. ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടും എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന തേങ്ങാപ്പാൽ നിങ്ങൾ കളയൊന്നും ചെയ്യരുത്. ഇത് നമുക്ക് പിന്നെയും കറികളിലും ഈ അപ്പത്തിനൊക്കെ മാവരയ്ക്കുമ്പോൾ ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ കട്ടിയുള്ള ക്രീം ഒന്ന് ബീറ്റർ വെച്ചിട്ടോ മിക്സി വെച്ചിട്ടോ, ഞാനിത് ബീറ്റർ വെച്ച് ചെയ്യുന്നതെന്നേ ഉള്ളൂ, നിങ്ങൾക്ക് മിക്സി വെച്ചിട്ടോ ഒന്ന് അടിച്ചെടുക്കാം. ഒരുപാട് അടിക്കണം, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അടിച്ചതിന് ശേഷം നമുക്കതിലോട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് കറക്റ്റ് മധുരമാണ്. ഇനി നിങ്ങൾ കൂടുതൽ മധുരം ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതിൽ കൂടെ തന്നെ നമുക്കൊരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെന്തായാലും ചേർക്കണം കേട്ടോ, ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നമുക്കിതുപോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ വീണ്ടും പറയുന്നു, ബീറ്റർ ഇല്ലെങ്കിൽ നമുക്ക് മിക്സിയിൽ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം ബീറ്റ് നിർത്തേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം കാണുന്നില്ല, ഇങ്ങനെ പിരിഞ്ഞതുപോലെയൊക്കെ വരുന്നത്, അതുവരെ നമ്മൾ ബീറ്റ് ചെയ്യണം. മിക്സിയിലാണെങ്കിലും അതെ, അത് ആവുന്നത് വരെയാണ് നമ്മൾ ബീറ്റ് ചെയ്യേണ്ടത്. ഒരു 2-3 മിനിറ്റ് ബീറ്റ് ചെയ്യുമ്പോഴും മിക്സിയിലിട്ട് അടിക്കുമ്പോഴും തന്നെ കറക്റ്റായിട്ട് ഇതുപോലെ പിരിന്നു വരും. പിരിന്നു പോയി എന്ന് വിചാരിച്ച് ആരും പേടിക്കണ്ട. ഇനി നമുക്കിതുപോലുള്ള കുൽഫീര മോൾഡിലോ, ഇനി കുൽഫീര മോൾഡ് ഇല്ലാന്നുണ്ടെങ്കിൽ കപ്പിലോ, അങ്ങനെ എന്തിൽ വേണമെങ്കിലും ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള അളവിൽ ഒഴിച്ചതിന് ശേഷം അടച്ച് വെക്കുക. ഇതിന് അടപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ അടച്ച് വെച്ചത്. ഇനി അടപ്പില്ല, നിങ്ങൾ കപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് അടച്ചാലും മതി, അടയ്ക്കാതെ വെക്കരുത്. ഇപ്പോൾ ഈ മൂതിലും ഞാൻ നല്ല നിറച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള കുൽഫി മോൾഡാണ്. അപ്പോൾ ഇതിൽ നിറച്ചിട്ട് തന്നെ 3 എണ്ണത്തിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒരു 8-10 മണിക്കൂർ ഫ്രീസറിൽ നന്നായിട്ട് സെറ്റാവാനായിട്ട് വെക്കണം. ഇപ്പോൾ ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ 8 മണിക്കൂർ വെച്ചിട്ടില്ല, കാരണം വീഡിയോ എടുക്കാൻ വേണ്ടി ലൈറ്റിൻ്റെ ഒരു പ്രശ്നം വരും. അപ്പോൾ അതുകൊണ്ട് 6 മണിക്കൂർ ആയപ്പോൾ തന്നെ ഞാനിതൊന്ന് എടുത്ത് മാറ്റി. നമുക്ക് ഈ ഫ്രീസറിൽ നിന്ന് എടുത്ത ഉടനെ തന്നെ കുൽഫി മോൾഡിൽ നിന്ന് കുൽഫി വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്, അപ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ ഇളം ചൂടുള്ള വെള്ളം ഇതുപോലെ ഒരു പാത്രത്തിൽ നിറച്ച് വെച്ചതിന് ശേഷം ഇത് ജസ്റ്റ് ഒന്ന് മുക്കുക. മുക്കിയെടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് തന്നെ അത് റിമൂവ് ചെയ്യാൻ പറ്റും. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള കുൽഫിയും ഇതുപോലെ ഇളക്കി മാറ്റാവുന്നതേ ഉള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പെട്ടെന്ന് തന്നെ നല്ല ചൂടുള്ള വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് വലിച്ചൂരിയെടുക്കാൻ ശ്രമിക്കരുത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കുൽഫി ഇടയ്ക്ക് വെച്ച് ഒടിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്.
പിന്നെ വെള്ളത്തിൽ മുക്കി വയ്ക്കുമ്പോൾ ഒരുപാട് സമയം വയ്ക്കരുത്, കറക്റ്റ് ഒരു മിനിറ്റ് വയ്ക്കുക. അല്ലെങ്കിൽ ഈ പൈപ്പ് തുറന്ന് വെച്ചിട്ട് ചെറിയ ചൂടുള്ള വെള്ളം ഉണ്ടെങ്കിൽ അത് ഈ റണ്ണിങ് വാട്ടറിൻ്റെ താഴെ വെച്ചാലും മതി. അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റിൽ കൂടുതൽ വെക്കരുത്, പെട്ടെന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. ആ മോൾഡിൽ നിന്ന് നമ്മുടെ കുൽഫി റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും.